welcome back. அப்போ எல்லாருக்கும் புதிய வீடியோலேக்கு സ്വാഗതം. அப்போ இன்ன ஆட்டுகால் பொங்கலையான. அப்போ ആദ്യം തന്നെ எல்லാവർക്കും பொங்கல ആശംസിക്കുന്നു. அப்போ பொங்கல കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്‌ലോഡ് ചെയ്യുന്നത്. എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി பொங்கல ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞാൻ വീട്ടിലാണ് பொங்கல ഇടുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ടിവിയിലൊക്കെ ഇങ്ങനെ பொங்கல കാണുമ്പോഴൊക്കെ ഇത് നമുക്ക് പൊങ്കാല ഇടാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ കൂടുതലായിട്ട് ആ പൊങ്കാലയെ പറ്റി അറിയാൻ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം പിന്നെ നമുക്കെല്ലാം യൂട്യൂബിലെ കൂടെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് വീട്ടിലിടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ചിട്ടകൾ എങ്ങനെയാണ്, അതിൻ്റെ വ്രതശുദ്ധി എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് യൂട്യൂബ് വഴി നമുക്കെല്ലാം അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഞാനും വീട്ടിൽ പൊങ്കാല ഇടുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് കാപ്പ് കിട്ടുന്ന ദിവസം മുതൽ 9 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, 5 ദിവസം, 3 ദിവസം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്രതം എടുക്കേണ്ടത്. അപ്പോൾ ഞാനും പിന്നെ 5 ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പൊങ്കാലയിടാൻ നല്ല വ്രതശുദ്ധിയും അതുപോലെ തന്നെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അപ്പോൾ ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈയൊരു പ്രാവശ്യം ഈയൊരു മഹാഭാഗ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതുപോലെ വീട്ടിൽ പൊങ്കാല ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊങ്കാലയുടെ വിശേഷങ്ങൾക്കൊക്കെ പോകാം. അപ്പോൾ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ പിന്നെ ഗണപതിക്ക് നിവേദിക്കണം. ആദ്യം തന്നെ അവലും മലരും ഒക്കെ ഗണപതിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതൊക്കെ നമ്മളിപ്പം വീട്ടിൽ പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുന്ന അന്ന് മുതൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ടി വിയിലൂടെയും അല്ലെ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബ് വഴി ആയിക്കഴിഞ്ഞാലോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിലും മലരും അതുപോലെ കൽക്കണ്ടവും ഉണക്കമുന്തിരിയും ശർക്കരയൊക്കെയാണ് നമ്മൾ ആദ്യം ഗണപതിക്ക് നിവേദിക്കുന്നത്. അപ്പോൾ ഗണപതിക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊങ്കാല അടുപ്പൊക്കെ കത്തിക്കുന്നത്. പിന്നെ അത് നമ്മൾ ടി വിയിലൂടെ കാണുമല്ലോ, പിന്നെ നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നുണ്ടല്ലോ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ അവിടുത്തെ പണ്ടാരടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മളും വീട്ടിൽ പിന്നെ തീയൊക്കെ കത്തിച്ചിട്ട് പൊങ്കാല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പിന്നെ പൊങ്കാല വെക്കുന്നതിനുള്ള മൺകലവും വിളക്കും കിണ്ടിയൊക്കെ ചന്ദനം കൊണ്ട് നമ്മൾ അലങ്കരിക്കണം. അതിനെ നല്ല ഭംഗിയായിട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കിയിട്ട് നമുക്ക് ഈ ഒരു ചടങ്ങ് ചെയ്യാം. അപ്പോൾ ഇതാ പൊങ്കാല ഇടാനായിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തിരക്കലരിയാണ്. അപ്പോൾ അതും പിന്നെ അത് പായസം വെക്കുന്നതാണ്. അപ്പോൾ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന തേങ്ങയും പിന്നെ ഞാൻ നിവേദിക്കുന്ന മണ്ടപ്പുറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നത് ചെറുപയർ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയും പിന്നെ അതുപോലെ തന്നെ പച്ചരി ഒരു 5-6 മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ച് വറുത്തിട്ടുള്ള ആ ഒരു പൊടിയും കൂടെ നമ്മൾ എടുത്തു വെക്കണം. പിന്നെ ആവശ്യത്തിന് ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചതും നെയ്യും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം തന്നെ എടുത്ത് റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിച്ചണിലേക്ക് പോയിട്ട് അയ്യോ അതെടുക്കാൻ മറന്നു ഇതെടുക്കാൻ മറന്നു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മളിതിനായിട്ട് ഒരുങ്ങുക. പിന്നെ 9 മണിയാകുമ്പോഴേക്കെങ്കിലും നമ്മൾ പിന്നെ കിച്ചണിലെ എല്ലാ ജോലികളൊക്കെ ചെയ്ത് പൂർത്തിയാക്കുക. പിന്നെ നമുക്ക് 10:30 സമയം തന്നിട്ടുള്ളത് പണ്ടാരടുപ്പ് കത്തിക്കുന്നത് 10:30. അപ്പോൾ അത് നമ്മൾ ടി വിയിലൂടെ നോക്കി അതിൻ്റെ സമയം മനസ്സിലാക്കി അത് കത്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ വീടുകളിലും അത് ചെയ്യുക. പിന്നെ ഞാനിത് മണ്ടപ്പുറ്റ് തയ്യാറാക്കാനായിട്ട് ശർക്കര ചീകിയെടുക്കുന്നതാണ്. അപ്പോൾ മണ്ടപ്പുറ്റ് വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ശർക്കര നേരിയ രീതിയിൽ ചീകിയെടുക്കുക. പിന്നെ പായസത്തിന് വേണ്ടുന്ന ശർക്കര കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അത് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു 10:30 ആകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇഷ്ടികയും കലവും ഒക്കെ ചന്ദനം കൊണ്ട് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗണപതിക്കൊക്കെ പിന്നെ മലർ നിവേദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ 5 തിരിയിട്ട വിളക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കാറ്റിനിടക്ക് പിന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് നമ്മളത്ര പിന്നെ വേവലാത്തിപ്പെടേണ്ട ആവശ്യമില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ വിളക്കൊന്നും കത്തിച്ച് വെച്ചാൽ നിൽക്കില്ല.
അപ്പോൾ ഞാൻ ഇതാ അവിടുന്ന് ടി വി അകത്ത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയമൊക്കെ കറക്റ്റായി, പണ്ടാര അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കും വീട്ടിൽ പൊങ്കലടുപ്പ് കത്തിക്കാം. അപ്പോൾ ആറ്റുകാലമ്മേനെ നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈയൊരു പിന്നെ പൊങ്കാല ഇടാം. അപ്പോൾ എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലൊക്കെ ടി വിയിൽ ലൈവായിട്ട് കാണിക്കുമ്പോൾ മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ആറ്റുകാൽ പൊങ്കാല ഇടണമെന്ന്. അപ്പോൾ അത് വീട്ടിലിടാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഐതിഹ്യങ്ങൾ എന്താണ്, പിന്നെ അത് എന്തുകൊണ്ടാണ് പൊങ്കാല ദേവിക്ക് അത്രയും പ്രിയങ്കരമായത്, ഇതൊക്കെ അറിയാൻ നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു വർഷം പിന്നെ വീട്ടിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തിളക്കുന്ന സമയത്ത് നമുക്ക് അരിയൊക്കെ കഴുകിയിട്ട് ഇടാം. അപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അരി ഇതുപോലെ 3 തവണ കലത്തിനെ ചുറ്റിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊങ്കാലയ്ക്കായിട്ട് തെങ്ങിൻ്റെ കൊതുമ്പും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലാതെ വിറകും കാര്യങ്ങളൊന്നും പൊങ്കാലിടാനായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ തന്നെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കുക. അപ്പോൾ നമ്മുടെ പൊങ്കാല നല്ല തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അരി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മണ്ടപ്പുറ്റ് തയ്യാറാക്കാം. അപ്പോൾ മണ്ടപ്പുറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. മണ്ടപ്പുറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ കഴിച്ചിട്ടും ഇല്ല, ഇതുവരെ ഉണ്ടാക്കിയിട്ടും ഇല്ല. അപ്പോൾ ഇത് തലവേദനയും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവിക്ക് നേർച്ച നേരുന്നതാണ് മണ്ടപ്പുറ്റ് തയ്യാറാക്കാം എന്നുള്ളത്. അപ്പോൾ ഞാനും ഈ പ്രാവശ്യം വിചാരിച്ചു എന്ന് പിന്നെ മണ്ടപ്പുറ്റ് നിവേദിക്കാം, ദേവിക്ക് നിവേദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തേങ്ങയും ശർക്കരയും പിന്നെ നല്ല പോലെ ഒന്ന് ഞെരടിയിട്ട് വെള്ളം പോലെ ആക്കണം. എന്നിട്ട് അതിലായിരിക്കണം നമ്മുടെ ചെറുപയറ് വറുത്ത് പൊടിച്ച പൊടിയും അരിപ്പൊടിയൊക്കെ ചേർത്ത് കുഴക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത് മണ്ടപ്പുറ്റ് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അത് അരിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവിനാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് പറയുന്നത് കേൾക്കാം, കുറച്ച് കൂടുതൽ ചെറുപയറിൻ്റെ പൊടിയുടെ ഇതാണ് മുന്നോട്ട് വെക്കേണ്ടതെന്ന്. ഞാൻ രണ്ടും ഒരുപോലെ എടുത്തത്. പിന്നെ അതിലേക്ക് ഏലക്കായ ചുക്കും കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ല ഉരുട്ടിയിട്ട് എടുക്കരുത്, നമ്മുടെ തലയുടെയൊക്കെ ഷേപ്പിനാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിനിട്ട് കണ്ണും മൂക്കുമൊക്കെ വായും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ അങ്ങനെയാണ് മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനിവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന ആ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട്.
ചെറിയൊരു പിന്നെ ഞാൻ അത്ര റൗണ്ട് ആക്കിയിട്ടില്ല കേട്ടോ, ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അതിൽ കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് പിന്നെ ചെയ്തു കൊടുക്കുക. ഒന്നുകിൽ മണ്ടപ്പുറ്റി അല്ലെങ്കിൽ തെരളിയപ്പം, ഇതാണ് പിന്നെ ദേവിക്ക് നിവേദിക്കുന്നത്. ഇപ്പോൾ വീട്ടിലൊക്കെ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവരിത് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഒന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര പായസമാണ് നിവേദിക്കുന്നത്. അപ്പോൾ പാൽ പായസവും നിവേദിക്കാം കേട്ടോ, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ഈ ഒരു ചൂടിൽ കിടന്ന് ശർക്കര നല്ലപോലെ ഉരുകി ആ അരിയൊക്കെ ശർക്കരയുടെ മധുരമൊക്കെ വലിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ കുറച്ച് വെള്ളവും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഞെരടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ പാലൊന്നും ഒഴിക്കാൻ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് മിക്സിയിലൊക്കെ ഇട്ടടിച്ച് പാലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തയ്യാറാക്കണ്ടേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഇതിലാക്കത്തേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞെരടിയിട്ട് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ പുതിയ കലമാണ്, അതുകൊണ്ട് തന്നെ തീരെ വെള്ളം ഇല്ലാതെയാണ് നമ്മൾ നിവേദ്യം വാങ്ങി വെക്കുന്നതെങ്കിൽ നല്ല പോലെ അത് ഉറച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളത്തോടെ ആണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഏലക്കായും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പിന്നെ ഏലക്കായ ചേർക്കുന്ന കാണിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഏലക്കായ ചേർത്ത് കൊടുത്തു. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പഴവും പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നവരുണ്ട്, മുന്തിരി ചേർക്കുന്നവരുണ്ടൊക്കെ. പിന്നെ എത്രത്തോളം ഭംഗിയായിട്ട് ദേവിക്ക് നിവേദിക്കാം അത്രത്തോളം ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയും നെയ്യും ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ പൊങ്കാല നിവേദ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് വാങ്ങി കുറച്ച് പിന്നെ അപ്പുറത്തോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മണ്ടപ്പുറ്റ് തയ്യാറാക്കാനായിട്ട് പിന്നെ അതായത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഇവിടുത്തേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ പൊങ്കാല നിവേദ്യം പിന്നെ പായസം ആവുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഇതിനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇതും ഒരു 10 മിനിറ്റ് സമയം ആവി കയറിയ മദ്യവും കിട്ടാം. അപ്പം നല്ലപോലെ തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ വെന്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ തീയും കാനലും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് സമയം ഒരു ചൂട് നന്നാറി കഴിഞ്ഞതിന് ശേഷം അതും നമുക്കൊന്ന് വാങ്ങി വെക്കാം. പിന്നെ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിവേദിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്, 2:30 മണിക്ക്. അപ്പോൾ അമ്മയും മോനൊക്കെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി വെച്ചതാണ്. ഒരു മോരുകറിയും അതുപോലെ തന്നെ പപ്പായ വറവ് പിന്നെ അച്ചാറുണ്ടായിരുന്നു, പപ്പടം, ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ പൊങ്കാലയ്ക്ക് പിന്നെ പൊങ്കാല ഇടാനായിട്ട് പോയത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം 2:30 നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2:30 മണിക്കാണ് നിവേദിക്കുന്നതെന്ന്. അപ്പോൾ തീർത്ഥജലം തെളിച്ചിട്ട് നമുക്കും ഈ ഒരു പൊങ്കാല ദേവിക്ക് നിവേദിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലെ തീർത്ഥജലം എന്ന് പറയുന്നത് കിണ്ടിയിൽ നമ്മൾ തുളസിയും ചെക്കിപ്പൂ ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളമാണ് നമ്മുടെ തീർത്ഥവെള്ളം. അപ്പോൾ ഇത് തളിച്ചിട്ടാണ് നമ്മൾ ദേവിക്ക് നിവേദിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ആ സ്ഥലത്തൊക്കെ എടുത്ത് 1.5 മിനിറ്റ് അവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ പൊങ്കാല നിവേദി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഞാൻ നിവേദിച്ച എൻ്റെ പിന്നെ പൊങ്കാല നിവേദ്യം. അപ്പോൾ നല്ല കറക്റ്റ് പായസ പരുവം തന്നെ ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് മധുരവും പിന്നെ ഏലക്കായയുടെയൊക്കെ ചവ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മോനും കൈയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊങ്കാല നിവേദ്യം ഇലയിലൊന്ന് വിളമ്പാം.
ഇനി നമ്മുടെ മണ്ടപ്പുറ്റി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ദേവിക്ക് നിവേദിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഉറപ്പൊന്നുമില്ല. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുപയർ പൊടിയുടെയൊക്കെ ആ ഒരു ചെറുപയറിൻ്റെ രുചിയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ നല്ല ഭംഗിയായിട്ട് എനിക്ക് വീട്ടിൽ പൊങ്കാല നിവേദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പൊങ്കാല വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.